ഈ നിയമത്തിന്റെ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഈ നിയമത്തിന്റെ ഗ്രൗണ്ടിലുള്ള പ്രതിഫലനം ഉണ്ടാവുക യഥാർത്ഥത്തിൽ പശ്ചിമ ബംഗാളിലും ആസാമിലുമാണ്. പക്ഷെ അതിന്റെ പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിലാണോ കൂടുതലായി ഉണ്ടാവുന്നത്? യഥാർത്ഥത്തിൽ ഈ നിയമം കൊണ്ട് പ്രത്യേകിച്ച് ഗ്രൗണ്ടിൽ ചേഞ്ച് ഒന്നും വരാത്ത സംസ്ഥാനങ്ങളിലാണ് എനിക്ക് തോന്നുന്നു പശ്ചിമ ബംഗാളിൽ ഉണ്ടാവുന്നതിനേക്കാൾ കൂടുതൽ രാഷ്ട്രീയമായ പ്രതിരോധം ഉണ്ടാവുന്നത് എന്ന്. ഇപ്പൊ ഈ ഇലക്ഷനെയൊക്കെ നിർണ്ണയിക്കുന്ന വിഷയമായിട്ട് കേരളത്തിൽ CAA വരാൻ പോവുകയാണോ? അല്ല, കേരളത്തെ സംബന്ധിച്ചിടത്തോളം അഭിലാഷ്, നമുക്കറിയാം ഇത്തരം വിഷയങ്ങളിലൊക്കെ എല്ലാ കാലത്തും വളരെ ഉയർന്ന രാഷ്ട്രീയ പ്രതിബദ്ധതയോടെ നമ്മൾ പ്രതികരിക്കാറുണ്ട്. ഇത് മലയാളികളെ ബാധിക്കുന്നോ ഇല്ലയോ എന്ന് നോക്കിയിട്ടല്ല, ഇത്തരം വിഷയങ്ങളിൽ കേരളവും കേരളത്തിലെ മതനിരപേക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങളും നിലപാട് സ്വീകരിക്കാറ്. സ്വാഭാവികമായും കേരളത്തിൽ നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പൊളിറ്റിക്കൽ ഡയലോഗിൻ്റെ ഭാഗമായി ഇത് വരിക തന്നെ ചെയ്യും. ഇപ്പോൾ നമ്മളിതിനകത്ത് മനസ്സിലാക്കേണ്ട വേറെ ചില കാര്യങ്ങളുള്ളത്, ഇപ്പോൾ ഈ ബംഗാളിൽ നിന്നൊക്കെയുള്ള ഈ പറഞ്ഞ മധുവ അടക്കമുള്ള സമുദായങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അടിയന്തരമായി നടപ്പാക്കുന്നതെന്ന് പറയുന്നല്ലോ. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഈ നിലവിൽ നമ്മുടെ ഒരു BJP നേതാക്കന്മാർ ഇതിനകത്ത് പറയുന്നത് കേട്ടാൽ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് തോന്നിപ്പോവുക. ഒന്ന്, പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും നേരത്തെ കിഴക്കൻ പാകിസ്ഥാൻ ഇപ്പോഴത്തെ ബംഗ്ലാദേശിൽ നിന്നുമുള്ള അതാത് രാജ്യങ്ങളിൽ മതപീഡനത്തിനെതിരായ മനുഷ്യർ അവർ ഇന്ത്യയിലേക്ക് കടന്നു വന്നാൽ അവർ ആട്ടി ഓടിക്കണമെന്നൊരു നിലപാട് CAA എതിർക്കുന്നവർ സ്വീകരിക്കുന്നു എന്ന ഒരു 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 നരേഷൻ ഇതിന് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. തെറ്റാണ്. അവരെ ഈ രാജ്യം സ്വീകരിക്കുന്നതിലോ അവർക്ക് പൗരത്വം കൊടുക്കുന്നതിലോ ഈ രാജ്യത്താരും എതിരല്ല. അവരെ ഈ രാജ്യം സ്വീകരിക്കണം, അവർക്ക് പൗരത്വം കൊടുക്കണം, അവരെ മാനുഷികമായ എല്ലാ പരിഗണനയോടെയും നമ്മൾ നമ്മുടെ രാജ്യത്ത് തുടരാൻ അനുവദിക്കണം. പക്ഷെ അതിന് നമ്മുടെ രാജ്യത്ത് നേരത്തെയും നിയമം ഉണ്ടായിരുന്നല്ലോ, അതിന് CAA ആവശ്യമില്ല. ഇപ്പോൾ 2018 അന്ന് CAA ഇല്ലല്ലോ, BJP ഭരിക്കുന്ന ഘട്ടമാണ്. അന്ന് മന്ത്രിയായിരുന്ന നിത്യാനന്ദ റായിയോട് കിരോടിലാൽ മീണയുടെ ഒരു ചോദ്യമുണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ. അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമുള്ള എത്ര ഹിന്ദു സിഖ് സമുദായ അംഗങ്ങൾക്ക് ഇന്ത്യ മഹാരാജ്യം ഇപ്പോൾ പൗരത്വം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം കൊടുത്ത മറുപടി, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് 391 പേർ, പാകിസ്ഥാനിൽ നിന്ന് 1595 പേർ എന്ന് വെച്ചാൽ CAA വരുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിൽ മതപരമായ പീഡനത്തിനിരയായ ആരെങ്കിലും ഈ രാജ്യത്തേക്ക് വന്നാൽ അവരെ സ്വീകരിക്കാനും പൗരത്വം കൊടുക്കാനുമുള്ള സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. ഇപ്പോൾ ഈ 2014 ശേഷം മുൻപ് വന്നു എന്ന് പറയുന്നവർ തന്നെ ഒരു വർഷം കൂടി കഴിഞ്ഞാൽ 11 പൂർത്തിയാവുന്ന മുറയ്ക്ക് ഈ നിയമത്തിന്റെ നേരത്തെയുള്ള വകുപ്പുകൾ പ്രകാരം അവർക്ക് പൗരത്വം ലഭിക്കും. അപ്പോ അവരെ പൗരത്വം ലഭിക്കുമായിരുന്നു, പക്ഷെ അത് കുറെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. പാസ്പോർട്ട്, അതായത് നിങ്ങൾ പാകിസ്ഥാനിലോ അഫ്ഗാനിസ്ഥാനിലോ അതല്ലെങ്കിൽ മറ്റൊരു രാജ്യത്ത് ആയിരുന്നു എന്നുള്ളതിന് തെളിയിക്കുന്ന പാസ്പോർട്ട്, ഇന്ത്യയിൽ വന്നതിന്റെ വിസ അല്ലെങ്കിൽ റെസിഡൻഷ്യൽ പെർമിറ്റ് തുടങ്ങി പത്രത്തിൽ പരസ്യം ചെയ്യൽ ഒരു ഇന്ത്യൻ ലാംഗ്വേജിൽ, ഇന്ത്യയിൽ നിലവിലുള്ള ഷെഡ്യൂൾ ചെയ്യപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും ലാംഗ്വേജിൽ പ്രാവീണ്യം ഉണ്ട് എന്ന് തെളിയിക്കുന്ന വിദ്യാഭ്യാസ രേഖ, ഇങ്ങനെ കുറച്ചധികം രേഖകൾ, കുറെ അധികം രേഖകൾ ആവശ്യമുണ്ടായിരുന്നെങ്കിൽ അത് വല്ലാതെ സിംപ്ലിഫൈ ചെയ്തിരിക്കുന്നു. പാസ്പോർട്ടോ വിസയോ ഒന്നും ആവശ്യമില്ലാതെ ഈ രേഖകളൊന്നും ഇല്ലാത്തവരായിരിക്കുമല്ലോ കൂടുതലും ഈ കുടിയേറ്റക്കാർ, അവർക്ക് പൗരത്വം കിട്ടാനുള്ള വഴി എളുപ്പമായിരിക്കുന്നു എന്നുള്ളത് അവിടെ ഉണ്ടല്ലോ. ആവട്ടെ, അത് സിംപ്ലിഫൈ ചെയ്യേണ്ടതെങ്കിൽ സിംപ്ലിഫൈ ചെയ്യണം. പക്ഷെ നിങ്ങൾ എന്തിനാണ് CAA ഭാഗമായി ഈ പറയുന്ന 3 രാജ്യങ്ങളിൽ നിന്നുള്ള 6 സമുദായ അംഗങ്ങളെ ഉൾപ്പെടുത്തുകയും ഒരു സമുദായത്തെ മാത്രം മാറ്റി നിർത്തുകയും ചെയ്തത്? ഇതിന് ഇന്ത്യക്കകത്ത് ഒരു കോൺസിക്വൻസസ് ഉണ്ട് അഭിലാഷ്. ഇപ്പോൾ ആസാം നമ്മുടെ രാജ്യത്ത് NRC നടപ്പിലാക്കിയ സംസ്ഥാനമാണ്. ആ ആസാമിൽ NRC നടപ്പാക്കിയപ്പോൾ 19 മനുഷ്യർക്ക് പൗരത്വ പട്ടികയുടെ പുറത്തുപോയി. ഇനി നമ്മൾ അവരെ മതപരമായി വിഭജിക്കുകയാണ്, മതപരമായി വിഭജിച്ചിട്ടോ നേരത്തെ എണ്ണിപ്പറഞ്ഞ സമുദായങ്ങളിലുള്ളവർക്ക് നമ്മൾ പൗരത്വം കൊടുക്കും. ഇതിൽ പെടാത്തൊരു സമുദായത്തിൽപ്പെട്ട മനുഷ്യർ, അവരുടെ കൂട്ടത്തിൽ ഈ രാജ്യത്തിൻ്റെ 5-ാമത്തെ രാഷ്ട്രപതിയുടെ ഫക്രുദ്ദീൻ അലി അഹമ്മദിൻ്റെ കുടുംബക്കാർ പോലും ഉണ്ട്. കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത് ഈ രാജ്യം ആദരവ് കൊടുത്തൊരു സൈനികൻ്റെ കുടുംബമുണ്ട്. അവരെ നമ്മളിനി എന്താ ചെയ്യാൻ പോകുന്നത്? അവർക്ക് വേണ്ടി ഗോൽപാറയിൽ നമ്മൾ വലിയ ഒരു ഡിറ്റൻഷൻ സെൻ്റർ പണിതുയർത്തുകയാണ്. അവരിൽപ്പെട്ട 1000 പേരെ ഇപ്പോൾ തന്നെ ആസാമിലെ നിലവിലുള്ള വിവിധ ജയിലുകളിൽ നമ്മൾ അടച്ചു കഴിഞ്ഞു. അപ്പൊ ഈ പ്രശ്നം നമ്മൾ അഡ്രസ് ചെയ്യണ്ടേ? ഇനി ഇവർ മാത്രമല്ലല്ലോ, ഇപ്പൊ മ്യാൻമറിൽ നിന്ന് വരുന്നവർ ഭീകരമായ വംശീയഹത്യക്കിരയായിട്ടാണ് അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് അഭയാർത്ഥികൾ വന്ന്. നമ്മൾ അവരെന്താ ചെയ്യാൻ പോകുന്നത്? അവരെ ഡീപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കുന്നു. അവരെ ഡിറ്റൻഷൻ സെന്ററുകളിലേക്ക് പറഞ്ഞയക്കുന്നു. ചേരികൾക്ക് സമാനമായ ഇന്ത്യയിലെ റെഫ്യൂജി ക്യാമ്പുകളിൽ ആ മനുഷ്യർ പുഴുക്കളെ പോലെ ജീവിക്കുന്നു. അവരെ നമ്മൾ കാണുന്നില്ല. എന്തുകൊണ്ടാണ്? അവരൊരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടവരാണ്. നേരെ മറിച്ച് കൃത്യമായും ഈ രാജ്യത്തിൻ്റെ മതനിരപേക്ഷ സ്വഭാവമുള്ള ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവത്തെ അട്ടിമറിക്കുക, പൗരത്വത്തിനും പൗരാവകാശങ്ങൾക്കും മതം മാനദണ്ഡമാക്കുക എന്ന അപകടകരമായ ഇൻറ്റൻഷൻ ഇതിൻ്റെ പിറകിലുണ്ട്. പിന്നെ ഇന്നലെ ഇപ്പോൾ ഹോം ഡിപ്പാർട്ട്മെൻ്റ് പുറത്തിറക്കിയൊരു വാർത്താക്കുറിപ്പ്, അതുകൂടി പറയാൻ ഞാൻ എടുക്കണം. അതിലൊരു സമുദായത്തെ പ്രത്യേകം അഡ്രസ് ചെയ്യാണ്. എന്നിട്ട് പറയുന്നത് നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങളുടെ പൗരത്വം പോവില്ല. ആദ്യം
ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഇവരുടെ ഒന്നും ഔദാര്യത്തിലല്ല ഈ രാജ്യത്ത് മുസ്ലിങ്ങൾ ജീവിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി നടത്തിയൊരു പ്രസംഗമുണ്ട്, അതിലൊരു വാചകം ഇങ്ങനെയാണ്, ആപ് ലോക് ക്രോണോളജി സംജോ, പെഹലെ ഹം സി എ എ ലായെങ്കിൽ, ഫിർ ഹം എൻ ആർ സി ലാഗു കരുങ്ക, ഫിർ ഇൻ ഗുസ്പേഡിയോങ്കോ ഏക് ഏക് ചുൻ കർക്കെ ബാഹർ ഭേക് ദൂങ്ക എന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ സി എ കൊണ്ടുവരും, ഇതാണ് അതിൻ്റെ ക്രോണോളജി. ആദ്യം സി എ, പിന്നെ എൻ ആർ സി, പിന്നീട് ഈ രാജ്യത്ത് നുഴഞ്ഞു കയറ്റക്കാരെ ഓരോരുത്തരായി നമ്മൾ എടുത്ത് പുറത്തേക്ക് വലിച്ചെറിയുമെന്നാണ്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലമായി രാജ്യത്തൊരു ന്യൂനപക്ഷ സമൂഹത്തിന് നേരെ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന വേട്ട, അത് വർത്തമാനകാല ഇന്ത്യൻ സമൂഹത്തിൻ്റെ മുന്നിലുണ്ട്. അതിനേക്കാൾ ഭീകരമായ ഒരു വലിയ വംശീയ വേട്ടയ്ക്ക് സി എ അതിൻ്റെ ഒന്നാമത്തെ അരങ്ങുലക്കലാണ്. തൊട്ടു പിന്നാലെ എൻ ആർ സി നടപ്പാക്കി ഈ രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന മനുഷ്യരെ അപരവൽക്കരിക്കുക എന്ന കൃത്യമായ അജണ്ട രാജ്യം ഭരിക്കുന്നവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു വാദഗതികളെയും ഇതിനകത്ത് നിഷ്കളങ്കമായി കാണാൻ കഴിയില്ല. പ്രകടന പത്രിക ഇത് മാത്രമൊന്നുമല്ലല്ലോ പറഞ്ഞത്, രണ്ടു കോഴി തൊള്ളുവെടുക്കുമെന്ന് പറഞ്ഞില്ലേ. 60,000 ഒഴിവിലേക്ക് ഇവർ ഭരിക്കുന്ന യു പിയിൽ ഈ കഴിഞ്ഞ ദിവസം അപേക്ഷ കൊടുത്തത് 60,00,000 ചെറുപ്പക്കാരാണ് അഭിലാഷ്. 60,00,000 തൊഴിലുണ്ട് യു പിയിൽ മാത്രം, 1,50,000,000. നമ്മൾ കാണണം, ഗുജറാത്ത് നിയമസഭയിൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്, 32 പേർക്കാണ് അവിടുത്തെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ 2,32,000 ചെറുപ്പക്കാർ രജിസ്റ്റർ ചെയ്തപ്പോൾ 32 പേർക്കാണ് ആ ഗവൺമെന്റ് അവിടെ ജോലി കൊടുത്തിട്ടുള്ളത്. 97,000 പേരാണ് ഒരു വർഷം അമേരിക്കയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അമേരിക്കയിലെ ഏജൻസികൾ ഇന്ത്യക്കാരെ, വിശേഷിച്ച് ഗുജറാത്തികളെ പിടികൂടുന്നത്. ഈ കഴിഞ്ഞ ദിവസം അമേരിക്കയിലേക്ക് മനുഷ്യക്കടത്തുകാർ ചാർട്ടർ ചെയ്തൊരു ഫ്ലൈറ്റിൽ കൊണ്ടുപോകുമ്പോൾ 300 പേർ അതിൽ ഇന്ത്യക്കാരാണ്. ഈ രാജ്യത്ത് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ച് ഇവിടുത്തെ ജീവിതം ഉപേക്ഷിച്ച് മനുഷ്യർ കുടിയേറുന്ന ഒരു കാലത്ത്, റഷ്യയുടെ കൂലിപ്പട്ടാളത്തിൽ പോലും ഇന്ത്യൻ ചെറുപ്പക്കാർ പോയി ചേരുന്ന ഒരു കാലത്ത് ഇതാവരുത് ഒരു ഗവൺമെന്റിന്റെ ഒരു പ്രിയോറിറ്റി എന്ന് പറയുന്നത്. ആ മനുഷ്യരെ പരിഗണിക്കണമെങ്കിൽ അതിന് നിലവിൽ സംവിധാനമുണ്ട്, അതിന് വ്യവസ്ഥകൾ സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ ഒരു സമവായം ഉണ്ടാക്കി അത് കൊണ്ടുവരുന്നതിന് പകരം മതത്തിന്റെ പേരിൽ വിഭജിക്കാനുള്ള ശ്രമം, അതിനെ ന്യായീകരിക്കാൻ കഴിയില്ല. അത് ക്രൂരമായ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്.